നമസ്കാരം. ആനന്ദാത്മൻ്റെ 12-ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ദീപ രാജേഷ്. കഴിഞ്ഞ 11 എപ്പിസോഡായിട്ട് നമ്മൾ ആസനങ്ങളും സൂക്ഷ്മവ്യായാം പ്രാണായം എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ദിവസം ഇത് പ്രാക്ടീസ് ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു. ഒരു ശനിയാഴ്ച ദിവസം 8:30 മാറ്റൊക്കെ ഇട്ടിരിക്കുന്നവർക്ക് കൂടെ അങ്ങ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം നമ്മൾ ബേസിക്കായിട്ടുള്ള ആസനങ്ങളും നമ്മൾ ബേസിക്കായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ദിവസം പ്രാക്ടീസ് ചെയ്യാൻ 1 മണിക്കൂറത്തെ ഷെഡ്യൂൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ ഒരുപാടുമില്ല അല്ലേ. അപ്പോൾ നിങ്ങൾ ദിവസം പ്രാക്ടീസ് ചെയ്യുക, അതാണ് ഏറ്റവും ആവശ്യം. അല്ലാതെ ടി വിയിൽ കണ്ടിട്ട് മാത്രം അതിനൊരർത്ഥമില്ല അല്ലേ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴേ നമ്മളത് പ്രാവർത്തികമാക്കുന്നില്ലയോ അതുവരെ അതിന് ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് ദിവസം യോഗ ചെയ്യുക ആരോഗ്യപരമായിട്ടിരിക്കാൻ വേണ്ടി വളരെയധികം സഹായിക്കുന്നതാണ്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി വളരെയധികം സഹായിക്കുന്നതാണ്. ഏറ്റവും ആവശ്യം എന്ന് എന്താണ്? നമുക്ക് ആരോഗ്യമായിട്ടിരിക്കുക അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും അധികം സഹായിക്കുന്നതാണ് യോഗാസനങ്ങൾ. അപ്പം നമ്മൾ പ്രേയറിൽ അങ്ങ് തുടങ്ങാൻ പോവുകയാണ്. എന്നത്തെയും പോലെ പ്രേയറിൽ തുടങ്ങാനായിട്ട് നമ്മൾ വയറിലുള്ള എയറിനെ മൊത്തം കംപ്ലീറ്റായിട്ട് പുറത്ത് കളയുക. അത് കഴിഞ്ഞിട്ട് കൈ നമസ്കാര മുദ്രയിൽ നെഞ്ചിന് മുന്നിലായിട്ട് കൊണ്ടുവരിക. 3 പ്രാവശ്യം ഓംകാരവും നമ്മൾ ഗായത്രി മന്ത്രവും ശാന്തി മന്ത്രവും ജപിക്കുന്നതാണ്. ഇൻഹെയിൽ ആൻഡ് എക്സ്ഹെയിൽ ചെയ്യുമ്പോൾ ഓം. ഓ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാ. ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹവീര്യം കരവാവഹേ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഈശ്വരനോട് പ്രാർത്ഥിക്കുക. ഇന്നത്തെ നിങ്ങളുടെ ദിവസം മംഗളമായി മാറിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. 2 കൈയും തിരുമുക, കൈ ചൂടാക്കുക, കണ്ണിന് പുറത്ത് വെക്കുക, ഫീൽഡ് വാമന കവലിന് പുറത്ത് വെക്കുക, കയ്യിൽ നോക്കിയിട്ട് കണ്ണ് തുറക്കുക. അപ്പോൾ ഇന്ന് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ശലഭാസനാണ്. ശലഭാസൻ ലോക്കസ് പ്രൂസ് എന്ന് ഇംഗ്ലീഷിൽ അതിനെ പറയും. അപ്പോൾ ഗ്രാസ് ഹൂപ്പർ പൂസ് എന്നും ചിലർ അതിനെ പറയും. അപ്പോൾ നമ്മൾ ശലഭാസൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡൈജഷന് വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നതാണ്. നടുവേദനയുള്ളവർക്ക് വളരെയധികം സഹായിക്കുന്നതാണ്. നടുവേദന കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വയറ് സംബന്ധമായിട്ടുള്ള, യൂട്രസ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി എടുക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു ആസനമാണ് ഇത്. ഓക്കെ, പക്ഷെ നടുവിന് എന്തെങ്കിലും സർജറി ചെയ്തിട്ടുള്ളവരാണെങ്കിൽ, പെപ്റ്റിക് അൾസർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിനെ അവോയ്ഡ് ചെയ്യുക. ഓക്കെ, സർജറിയൊക്കെ ഉള്ളവർ അവോയ്ഡ് ചെയ്യുക, പെപ്റ്റിക് അൾസർ ഉള്ളവർ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ കഴിവനുസരിച്ച് ചെയ്യുക സ്ഥിരം സുഖം ആസനം. അതുകൂടാതെ ഞാനിന്ന് കാലിൻ്റെ തൊടയിലെ വണ്ണം കുറയ്ക്കാനായിട്ട് എന്തൊക്കെ ചെയ്യണം അതിനുള്ള കുറച്ച് മൂവ്മെൻറ്റ്സ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ കാണുക എങ്ങനെയാണ് ശലഭാസനം ചെയ്യേണ്ടത്. ശലഭാസനം ചെയ്യാനായിട്ട് നമുക്ക് മാറ്റിൽ കിടക്കേണ്ടതാണ്, നെഞ്ചിൽ കിടക്കേണ്ടതാണ്. ഇങ്ങനെ ഇതൊക്കെ നമ്മൾ കിടന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 2-3 വേരിയേഷൻസ് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ കഴിവനുസരിച്ച് ചെയ്യുക. താടി തറയിൽ വെക്കുക. ഓക്കെ, കയ്യ് കാലിന് അടിയിലായിട്ട് വെക്കുക. ഓക്കെ, കാലിനടിയിലായിട്ട് വെക്കുക. ഓക്കെ, കാലൊരുമിച്ചാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. കാലൊരുമിച്ച്, കാലിൻ്റെ വിരലുകൾ ഒരുമിച്ച്,
കാൽപാദം ഒരുമിച്ച്, കൈ ഇങ്ങനെ കാലിനടിയിൽ വെച്ചു, തൊടെ ഒരുമിച്ച്, ഒക്കെ കാൽമുട്ടുകൾ ഒരുമിച്ച്, ഒക്കെ തടി മാത്രം തറയിൽ തൊട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ പെതുക്കെ ഒരു കാലിനെ ഉയർത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ ശ്വാസം എടുത്തുകൊണ്ട് ഒരു കാലിനെ ഉയർത്തുക. ഓക്കെ, എന്നിട്ട് കാല് പുറത്തോട്ട് ഇങ്ങനെ വലിച്ചു പിടിക്കുക, വലിച്ചു പിടിക്കുക കഴിവനുസരിച്ച്. ഓക്കെ, ഇത്രയും ഉള്ളൂ, ഇത്രയുള്ളൂ, ഇത്ര 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 കഴിവനുസരിച്ച്. ഓക്കെ, ശ്വാസം എടുത്തുകൊണ്ടാണ് നമ്മളിവിടെ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ശ്വാസം ഇവിടെ ഈ പോസ്ചറിൽ നമുക്ക് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാം. അപ്പോൾ ഒരു 5, 6, 10, അപ്പോൾ ഈ പോസ്ചർ നിങ്ങൾ എത്ര ഹോൾഡ് ചെയ്യുന്നു അത്രയും ബെനിഫിഷ്യൽ. അത് കഴിഞ്ഞ് പെതുക്കെ താഴെ കൊണ്ടുവരിക. അത് കഴിഞ്ഞ് അതുപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് കാലിനെ കൊണ്ടുപോകുന്നതാണ്. ഇങ്ങനെ അടുത്ത് എത്ര ഉയർത്താം അത്രയും ഉയർത്തുക. അത് കഴിഞ്ഞ് പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പം നമ്മൾ വിരലിനെ പുറത്തോട്ട് വലിച്ചു വെച്ചിരിക്കുകയാണ്, കാൽമുട്ട് വളയ്ക്കാൻ പാടില്ല. അതാണ് നമുക്ക് ഓർക്കേണ്ടത്. നമ്മൾ ഈ പോസ്ചറിനെ എത്ര നേരം പിടിച്ചു നിർത്താവോ അത്രയും നേരം പിടിച്ചു നിർത്തുക. സ്ലോലി പിന്നെ കാലിനെ താഴെ കൊണ്ടുവരിക. അപ്പം നമ്മൾ ഇത്ര ദിവസമായിട്ട് പ്രാക്ടീസ് ചെയ്തപ്പോൾ നമ്മൾ 6 സെക്കൻഡൊക്കെയാണ് നമ്മൾ ഹോൾഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ശ്രമിക്കുന്നതാണ് ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ. അപ്പം ഞാൻ 10 വരെ കൗണ്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം ശ്വാസം എടുത്തുകൊണ്ട് പോവുകയാണ്. ശ്വാസം എടുത്തുകൊണ്ട് പോയിട്ട് നമ്മൾ നോർമൽ ബ്രീതിങ്ങിൽ 10 വരെ, അപ്പോൾ ഇൻഹെയിലും എക്സ്ഹെയിലും ആണ് അവിടെ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 10 കൗണ്ട് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ മനസ്സിൽ കൗണ്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ കൗണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ വരും എത്ര നേരം പിടിച്ചു വെക്കണം. 6 സെക്കൻഡിൽ തുടങ്ങും, അല്ലെ 4 സെക്കൻഡിൽ അങ്ങ് തുടങ്ങും, പിന്നെ ഒരു 10 സെക്കൻഡ് ആക്കുക, അത് 12 സെക്കൻഡ്, 15 സെക്കൻഡ്, 30 സെക്കൻഡ്. എത്ര നേരം ആ പോസ്ചറിൽ നമ്മൾ പിടിച്ചിട്ടിരിക്കുന്നു അത്രയും നമുക്ക് ബെനിഫിഷ്യലാണ്. അപ്പോൾ ഇത് അർദ്ധ ശലഭാസനം, ഒരു കാല് പൊക്കിയത് കൊണ്ട് അത് അർദ്ധ ശലഭാസനിലാണ് വരുന്നത്. അപ്പോൾ ഇനി ഒരു പ്രാവശ്യമാണ് നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അപ്പം എല്ലാവർക്കും കൂടെ ചെയ്യാം. ഇപ്രാവശ്യം നമ്മൾ, ഞാൻ സൗണ്ടിൽ ഇങ്ങനെ 1, 2, 3, 4 അങ്ങനെ കൗണ്ട് ചെയ്യില്ല, മനസ്സിൽ കൗണ്ട് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ ഈ പ്രാവശ്യം ഒരു 15 സെക്കൻഡ് പിടിച്ചു വെക്കാനായിട്ട് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ ശ്വാസം എടുത്തുകൊണ്ട് കാലിനെ പൊക്കി കൊണ്ടുപോവുക. ശ്വാസം വിട്ടുകൊണ്ടാണ് താഴോട്ട് വരേണ്ടത്. ഓക്കെ, വീണ്ടും ഓപ്പോസിറ്റ് കാലം നമ്മൾ കൊണ്ടുപോകാൻ പോകണം. നമ്മളിപ്പോൾ ഒരു 15 സെക്കൻഡ് ഞാൻ പിടിച്ചു വെച്ചിരുന്നു. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് കൂടെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇനി ശ്വാസം എടുത്തുകൊണ്ട് ഓപ്പോസിറ്റ് കാല് കൊണ്ടുപോവുക. ശ്വാസം വിട്ടുകൊണ്ട് താഴോട്ട് കൊണ്ടുവന്നു. അപ്പം ഇത് അർദ്ധശലഭാസൻ, എളുപ്പമായിട്ടുള്ള ഒരു ആസനാണ്. ദാർഘമാണെങ്കിലും ചെയ്യാൻ എളുപ്പമായിട്ട് ചെയ്യാവുന്ന ഒരാസനാണ്. തുടക്കക്കാർ ഇത്രേ കാല് പൊങ്ങുന്നുള്ളു. അപ്പം നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് നല്ലതായിട്ട് കാല് പൊക്കണം എന്നാഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ മറ്റേ കാലുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് നമുക്കൊരു പ്രിപ്പറേറ്ററി ആയിട്ടുള്ള ഒരു ശലഭാസൻ്റെ പോസ്ചറ്, അർദ്ധ ശലഭാസൻ്റെ പോസ്ചർ നമുക്ക് കാണാവുന്നതാണ്. അതിന് നമ്മളിങ്ങനെ താടി വെച്ച് കിടക്കുക, കൈ കാലിനടിയിൽ വെക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു കാലം എടുത്തിട്ട് മറ്റേ കാലം കൊണ്ട് ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ 1, 2, 3, 4, 5, 6 പെതുക്കെ രണ്ട് കാലും താഴെ കൊണ്ടുവരിക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ പെതുക്കെ കാല് ഒറ്റയ്ക്ക് ഉയർത്താൻ പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പറേറ്ററി ആയിട്ടാണ് അത് ഇപ്പോൾ കണ്ട മൂവ്മെൻ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഓപ്പോസിറ്റ് കാലിനെ ഉയർത്തുക. അത് കഴിഞ്ഞിട്ട് മറ്റേ കാല് കൊണ്ട് ഇങ്ങനെ സപ്പോർട്ട് കൊടുത്ത് അതിനെ മേളിൽ പിടിച്ചുയർത്താൻ ശ്രമിക്കുക. 1, 2, 3, 4, 5, 6 പിന്നെ പെതുക്കെ കാലിനെ താഴെ കൊണ്ടുവരാം. ഇങ്ങനെ 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 നമുക്ക് ഹൈറ്റ് കൂട്ടാനായിട്ട് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊരു
നാലഞ്ച് പ്രാവശ്യം നാലഞ്ച് പ്രാവശ്യം ചെയ്യുക. അപ്പം ഞാൻ ആറ് കൗണ്ട് ചെയ്തെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആറ് കൗണ്ട് ചെയ്യാൻ പറ്റില്ലെന്ന് വെച്ചോ, നിങ്ങൾ നാല് ചെയ്യുന്നു പറയും. അപ്പോൾ നിങ്ങളുടെ കഴിവനുസരിച്ച് സ്ഥിരം സുഖമാസനം കഴിവനുസരിച്ച് ചെയ്യുക. ഇനി നമ്മൾ ഇപ്പോൾ അർദ്ധ ശലഭാസനം നമ്മൾ ചെയ്തു, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പൂർണ്ണ ശലഭാസനം. ഓക്കെ, രണ്ട് കാലം വെച്ചിട്ട് ശലഭാസനമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് രണ്ട് തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് കൈ ഇങ്ങനെ കാലിനടിയിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ശ്വാസം എടുത്തുകൊണ്ട് കാൽ എത്ര ഉയർത്താം അത്രയും ഉയർത്താം. ഇത്രയും ഉയർത്താൻ പറ്റുമോ? ഇത്ര ഉയർത്താം, അത്രയും ഉയർത്താം. ഓക്കെ, അത് കഴിഞ്ഞ് ഹോൾഡ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ തുടക്കക്കാർക്ക് ഇങ്ങനെ കൈ വെക്കുമ്പോൾ കൂടുതൽ പ്രഷർ കൂടുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ കൈ ഇങ്ങനെ തറയിലും വെക്കാം, അത് കഴിഞ്ഞിട്ട് കാലിനെ ഇങ്ങനെ ഉയർത്തി ഉയർത്തി പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് കൈ തൊടയുടെ അടിയിൽ വെക്കാം. ഓക്കെ, അപ്പോൾ ശലഭാസനം കാണാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്, നമ്മൾ ഇങ്ങനെ വെച്ചു, തൊടയുടെ അടിയിൽ കൈ വെച്ചു, താടി തറയിൽ വെച്ചു, കാലൊരുമിച്ച്, കാൽ വിരലുകൾ ഒരുമിച്ച്, ഉപ്പൂറ്റി ഒരുമിച്ച്, കാൽമുട്ടുകൾ ഒരുമിച്ച്, കാലിൻ്റെ തൊടെ ഒരുമിച്ച്. ഓക്കെ, ഇനി ഒരു ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കാലും മേൽപോട്ട് കൊണ്ട് ഇങ്ങനെ. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ശ്വാസം വിട്ടുകൊണ്ട് പിതുക്കെ താഴോട്ട്. 1, 2. റെസ്റ്റിംഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 കൗണ്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏത് ആസന നമ്മൾ 10 സെക്കൻഡ് എത്ര കൂടുതൽ സമയം പിടിച്ചു വെക്കുന്നു അത്രയും നമുക്ക് ബെനിഫിഷ്യലാണ്. അപ്പോൾ ഈ ആസനം നമ്മൾ വീണ്ടും ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കിടന്നു, താടി പൂർണ്ണ ശലഭാസനമാണിത്, താടി തറയിൽ വെച്ചു, കൈ കാലിനടിയിൽ വെച്ചു, അത് കഴിഞ്ഞിട്ട് ഒരു ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കാലും മേൽപോട്ട് ഉയർത്തുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. സ്ലോലി ഡൗൺ, ശ്വാസം വിട്ടുകൊണ്ട് താഴോട്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വിത്തൗട്ട് കൗണ്ടിങ് ഒരു 15 സെക്കൻഡ് അതിനെ പിടിച്ചു വെക്കുകയാണ്. ഓക്കെ, കഴിവനുസരിച്ച് ഞാൻ 15 സെക്കൻഡ് പിടിച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റത്തില്ല, നിങ്ങൾ കഴിവനുസരിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്ലോലി കാലൊരുമിച്ച് വെക്കുക, മുട്ടൊരുമിച്ച്, തൊടയൊരുമിച്ച്, കാൽ വിരലുകൾ ഒരുമിച്ച്. ഇനിയൊരു ശ്വാസം എടുത്തുകൊണ്ട് കാൽ മേൽപോട്ട്, എത്ര കഴിവനുസരിച്ച്. പെതുക്കെ ശ്വാസം വിട്ടുകൊണ്ട് താഴോട്ട്. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു കൈ ഇങ്ങനെ കാലിങ്ങനെ മടക്കി ഇടുക, കവിള് കൈയുടെ പുറത്ത് വെക്കുക, ഇങ്ങനെ റെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ യോഗ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റിങ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പം അർദ്ധശലഭാസനം നിങ്ങളൊരു 3 പ്രാവശ്യം ചെയ്തു, 5 പ്രാവശ്യം ചെയ്തു. ഓക്കെ, പിന്നെ റെസ്റ്റ് ചെയ്യുക, പിന്നെ ശലഭാസനം ചെയ്തു, നിങ്ങൾ റെസ്റ്റ് ചെയ്യുക, ഒരു 15 സെക്കൻഡ് 30 സെക്കൻഡ് ഇങ്ങനെ നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാം. അർദ്ധ ശലഭാസനം കണ്ടു, പൂർണ്ണ ശലഭാസനം കണ്ടു. കാല് പൊങ്ങാത്തവർക്ക് നമുക്ക് സപ്പോർട്ട് കൊടുത്തു, മറ്റേ കാല് കൊണ്ട് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് എങ്ങനെ നമുക്ക് പോസ്ചർ നമുക്ക് കറക്റ്റ് ചെയ്യാം, ഇതും കണ്ടു. ഓക്കെ, അപ്പോൾ ഇത് കൂടാതെ നമ്മൾ വയറ് കുറയ്ക്കാനായിട്ടുള്ള ഒരു മൂമെൻറ്റ്, അതുപോലെ തന്നെ നടുവേദനയ്ക്ക് വേണ്ടിയുള്ള ഒരു മൂമെൻറ്റും കൂടെ ഇന്ന് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് നെഞ്ചിലാണ് കിടക്കേണ്ടത്. നമ്മളിങ്ങനെ മാറ്റിൽ കിടന്നു, കൈമുട്ടുകൾ രണ്ടും ഒരുമിച്ച് വെക്കുക, കൈ ഇങ്ങനെ താഴെ താഴെ വെക്കുക, ഇങ്ങനെ 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 വെക്കുക. ഓക്കെ, ഇങ്ങനെ വെക്കുക. ഓക്കെ, ഇങ്ങനെ കൈമുട്ട് ഒരുമിച്ച് വെച്ചു, കൈ താടിയുടെ അടിയിൽ ഇങ്ങനെ പിടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കാല് കൊണ്ട് ബട്ട്സിനെ ടച്ച് ചെയ്യുക, മറ്റേ കാല് കൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്യുക, പിന്നെ രണ്ട് കാല് കൊണ്ട് 3. ഓക്കെ, 1, 2, 3. 1,
രണ്ട് മൂന്ന് മൂവ്മെൻ്റ് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇത് ശ്വാസത്തിൻ്റെ കൂടെ ചെയ്യാൻ പോവുകയാണ്. ഒരു ശ്വാസം എടുക്കുക, ശ്വാസം വിട്ടുകൊണ്ട് ശ്വാസം എടുത്തുകൊണ്ട് കാല് നേരെ, പിന്നെ ശ്വാസം വിട്ടുകൊണ്ട് ശ്വാസം എടുത്തുകൊണ്ട് ശ്വാസം വിട്ടുകൊണ്ട് ശ്വാസം എടുത്തുകൊണ്ട് പുറത്ത് വെക്കുക. കാല് മടക്കുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ടും കാല് നേരെ ആകുമ്പോൾ ശ്വാസം എടുത്തുകൊണ്ട്. ഇത് നമ്മൾ 10 പ്രാവശ്യം ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, 1 2 3 1 2 3 അങ്ങനെ 10 പ്രാവശ്യം. ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അറിയാൻ വയ്യാത്തവർക്ക് രണ്ട് കാലം വെച്ച് ചെയ്യാൻ പറ്റാതെ. അപ്പോൾ ഇനി നമ്മൾ രണ്ട് കാലും കൂടെ ഓരോരോ കാലിലും കൂടെ ഇൻവോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒരു 10 പ്രാവശ്യം ചെയ്യാവുന്ന ഇത് കാലിൻ്റെ തൊടയുടെ വണ്ണം ഓക്കെ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നതാണ്. നടുവേദനയുള്ളവർക്ക് ഭയങ്കരമായിട്ട് സഹായിക്കുന്നതാണ്. ഓർത്ത് വെക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഓർത്ത് വെക്കേണ്ടത് കൈമുട്ടും രണ്ടും ഇങ്ങനെ ഒരുമിച്ചും കൈ ഇങ്ങനെ താടി ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ ഈ മൂവ്മെൻറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ടമ്മി റിഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെൻറ്റും കൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇങ്ങനെ മാറ്റിൽ കിടക്കുക, കൈ ഇങ്ങനെ നെഞ്ചിനടുത്ത് വെച്ച് കാലിനെ ഒരുമിച്ച് വെക്കുക, കാൽമുട്ട ഒരുമിച്ച്, കാലിൻ്റെ പാദങ്ങൾ ഒരുമിച്ച്, കാൽവിരലുകൾ ഒരുമിച്ച്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ താഴ്ഭാഗം, ശരീരത്തിൻ്റെ താഴ്ഭാഗം ഒരു സൈഡിൽ കൊണ്ടുവരിക, പിന്നെ ഒരു സൈഡിൽ, പിന്നെ ഒരു സൈഡിൽ, പിന്നെ ഒരു സൈഡിൽ, 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 ഇങ്ങനെ ഒരു 50 പ്രാവശ്യം ചെയ്യാം. ഓക്കെ, 50 പ്രാവശ്യം 100 പ്രാവശ്യം ചെയ്യാം. എത്ര ഫാസ്റ്റായിട്ട് ചെയ്യുന്നോ അത്രയും ബെനിഫിഷ്യലാണ്. ഓക്കെ, 1 പ്രാവശ്യം കൂടി കാണുക ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്രാവശ്യം ഞാൻ കൗണ്ട് ചെയ്യുന്നില്ല. നമ്മൾ ഒരു 20 പ്രാവശ്യം ചെയ്യാം. ഒരു സൈഡ് 20 10 ഒരു സൈഡ് 10 ഇങ്ങനെ കിടന്നു കഴിഞ്ഞഞ്ചിനടുത്ത് വെച്ചു, കാൽമുട്ട ഒരുമിച്ച് വെച്ചു, കാൽപാദങ്ങൾ ഒരുമിച്ച് വെച്ചു, വിരലുകൾ ഒരുമിച്ച്. ഓക്കെ, ലോവർ പാർട്ട് ഓഫ് ദ ബോഡി മൂവ് ചെയ്യാൻ പോവുകയാണ്. രണ്ട് എക്സ്ട്രയും കൂടെ ചെയ്തു. ഓക്കെ, ചിലപ്പോൾ ചിലരൊക്കെ മാറ്റിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ സാധ്യതയുണ്ട്. ഇറ്റ്സ് നാച്ചുറൽ ഡോണ്ട് വറി. ഓക്കെ, അപ്പം ഇത് 3 ശലഭാസൻ, അർദ്ധ ശലഭാസൻ, പൂർണ്ണ ശലഭാസൻ, അതുകൂടാതെ തന്നെ നമ്മൾ നടുവേദനയ്ക്കുള്ള മൂവ്മെൻറ്റ്സ് പ്ലസ് നമ്മൾ വയറ് കുറയ്ക്കാനുള്ള മൂവ്മെൻറ്റ്സും ഇന്ന് കണ്ടു. അപ്പോൾ ഇതെല്ലാം അങ്ങ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അടുത്ത ആഴ്ച നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, സീക്വൻസ് ആയിട്ട് നമ്മൾ ആദ്യത്തെ എപ്പിസോഡ് മുതൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെ എല്ലാം മിക്സ് ചെയ്ത് ഒരു ഫ്ലോ ആയിട്ട് നമ്മൾ അടുത്ത ആഴ്ച ചെയ്യുന്നതാണ്. അപ്പോൾ മാറ്റൊക്കെ ഇട്ട് റെഡി ആയിട്ട് അങ്ങ് ഇരിക്കുക. അപ്പോൾ കൂടെ അങ്ങ് പ്രാക്ടീസ് ചെയ്ത് പോകാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ദിവസം പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ആഴ്ച നമ്മൾ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.